ഹായ് ട്രെയിനീസ്, നമ്മളിന്ന് സെനർ ഡയോഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ പഴയ ഡയോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഡയോഡ് എന്ന് പറയുന്ന രണ്ട് സെമി കണ്ടക്ടർ വെച്ചിട്ട് നിർമ്മിച്ചതാണ്, പി ആൻഡ് എൻ. നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡെന്നും വിളിക്കാറുണ്ട് ഡയോഡിനെ. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ പഠിച്ചപ്പോൾ രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, എൻ ടൈപ്പും പി ടൈപ്പും. അതിൽ എൻ ടൈപ്പ് എന്ന് പറയുന്നത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, അതൊക്കെയാണ് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്. സാധാരണയായിട്ട് എൻ ടൈപ്പിനകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതലുള്ളത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇലക്ട്രോൺസിന്. കൂടാതെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ഡോണർ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഡോണർ ഇമ്പ്യൂരിറ്റീസാണ്, പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് അല്ല, ഡോണർ ഇമ്പ്യൂരിറ്റീസാണ്. മജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ പി ടൈപ്പിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസാണ് ആഡ് ചെയ്യുന്നത്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗാലിയം, ബോറോൺ, ഇൻഡിയം, അലൂമിനിയം ഒക്കെയാണ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്. ഇതിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കൂടുതലായി കണ്ടുവരുന്നത് ഹോൾസാണ്. അതുകൊണ്ട് തന്നെ അതിനെ അക്സെപ്റ്റർ എന്നാണ് വിളിക്കുക. അതായത് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസാണ്. അക്സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ വേറൊരു ഇതിനെ നാറ്റത്തിനെ സ്വീകരിക്കാൻ കഴിവുള്ള തന്നെയാണ് അക്സെപ്റ്റർ എന്ന് പറയുന്നത്. ഡോണർ എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിവുള്ള തന്നെയാണ് ഡോണർ എന്ന് പറയുന്നത്. അപ്പോൾ പി ടൈപ്പിനകത്ത് മജോറിറ്റി എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. മജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഹോൾസ് ആയിരിക്കും പി ടൈപ്പിൽ ഉള്ളത്. ഹോൾസ് എന്ന് പറയുന്നത് ഏതാണ്? പോസിറ്റീവ് ചാർജ്ഡ് ക്യാരിയറാണ്. ഹോൾസിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്നും വിളിക്കാറുണ്ട്. അപ്പം ഇതുപോലുള്ള എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും വെച്ചിട്ടാണ് നമ്മൾ ഡയോഡ് ഉണ്ടാക്കിയിരുന്നത്. അതായത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡയോഡ് ഉണ്ടാക്കിയിരുന്നത്. രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? അൺബയാസ്ഡ് കണ്ടീഷനിൽ പി ടൈപ്പിലുള്ള ഇലക്ട്രോൺസും, അല്ല സോറി, പി ടൈപ്പിലുള്ള ഹോൾസും എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. ആ ബാരിയറിനെ നമ്മൾ ഡിപ്ലീഷ്യൻ റീജിയൻ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ആ ബാരിയറിൽ ഹോൾസും ഇലക്ട്രോൺസും വന്നിട്ട് ഒരു സ്റ്റേബിൾ കണ്ടീഷൻ വരും. അതായത് നമ്മൾ ബയസിങ് ഒന്നും ചെയ്യാത്ത സമയത്ത് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കണ്ടീഷൻ വരും. അത് പിന്നെ അതിനകത്ത് ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? നമ്മളതിന് വേണ്ടി ബയാസിങ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ വീണ്ടും പ്രവർത്തിപ്പിക്കും. ബയസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും കൂടുതൽ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ കൂടുതൽ ഹോൾസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബയസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം രണ്ട് ടൈപ്പ് ബയസിങ് ഉണ്ട്, ഫോർവേഡ് ബയസിങ്ങും റിവേഴ്സ് ബയസിങ്ങും. ഫോർവേഡ് ബയസിങ്ങിൽ നമ്മൾ പിയിൽ പോസിറ്റീവും എന്നിൽ നെഗറ്റീവും നമ്മൾ സപ്ലൈ ചെയ്തിട്ട് കൂടുതൽ ഇലക്ട്രോൺസിനെയും ഹോൾസിനെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യും. ഫോർവേഡ് ബയസിൻ്റെ സമയത്ത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്ന കാരണം എന്ത് സംഭവിക്കും?
നമുക്ക് അതിനകത്തുകൂടി കറണ്ട് പാസ് ചെയ്യും. അതായത് അത് സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും, ഓൺ കണ്ടീഷനാവും. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എന്താവും, ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്താവും, പിന്നെ പോസിറ്റീവിലോട്ട് പിയിലോട്ട് പിന്നെ ഹോൾസ് എല്ലാം മൂവ് ചെയ്യും, പിന്നെ എന്നിലോട്ട് എന്ത് മൂവ് ചെയ്യും, ഇലക്ട്രോൺസ് എല്ലാം കൂടി മൂവ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ, ഈ ബാരിയർ പൊട്ടൻഷ്യലിൽ ഒരു വിഡ്ത്ത് കൂടിയിട്ട് അവിടെ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. പി വേറെ എൻ വേറെ ആയിട്ട് മാറി മാറി നിൽക്കും. അപ്പോൾ അവിടെ നമുക്ക് കറണ്ട് പാസിങ്ങും ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും നടക്കത്തില്ല, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. അപ്പോൾ എന്തായി, അത് ഓഫ് കണ്ടീഷനിലോട്ട് പി എൻ ജംഗ്ഷൻ മാറും. അങ്ങനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്നത്. ഫോർവേഡ് കണ്ടീഷനിൽ ഓണായിട്ടും റിവേഴ്സ് കണ്ടീഷനിൽ ഓഫായിട്ടും. സെനർ ഡയോഡ് നമ്മൾ കൂടുതലായിട്ടും ഫോർവേഡ് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്. സോറി, സെനർ ഡയോഡല്ല, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഫോർവേഡ് കണ്ടീഷനിലാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. സെനർ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ റിവേഴ്സ് ബയസിലാണ് സെനർ ഡയോഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ പിന്നെ പിക്ചറിൽ നോക്കിയാൽ കാണാം, സെനർ ഡയോഡിൻ്റെ സിമ്പൽ വരച്ചിട്ടുണ്ട്, ആനോഡും കാഥോഡും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ രണ്ടാമത്തെ എന്ന് പറയുന്നത് സിമ്പലല്ല, അത് ഒറിജിനലായിട്ടുള്ള ഒരു ഡയോഡിൻ്റെ പിക്ചറാണ്. അതിൽ കണ്ടോ നിങ്ങളൊരു ഗ്രേ ലൈൻ കണ്ടോ റൈറ്റ് സൈഡിൽ? ആ ഗ്രേ ലൈനാണ് നമ്മൾ സാധാരണ നെഗറ്റീവായിട്ട് എടുക്കുന്നത്, മറ്റേ സൈഡ് പോസിറ്റീവായിട്ടും എടുക്കും. പഴയ ഡയോഡിൻ്റെ സിമ്പൽ ഓർമ്മയുണ്ടല്ലോ, അതിന് ഒരു ആരോയുടെ അവിടെ ഒരു വര മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ വരയ്ക്ക് ഒരു സിക്സാഗ് മോഡലിലുള്ള ഒരു വരയാണ്, അതാണ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സെനർ ഡയോഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡയോഡിനേക്കാളും ഹെവിലി ഡോപ്പ്ഡാണ്. ഡോപ്പിംഗ് എന്താണെന്നറിയാലോ, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഹെവിലി ഡോപ്പ്ഡ് എന്ന് പറയുമ്പം ധാരാളമായിട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന ഡയോഡാണ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് നമ്മൾ സാധാരണയായിട്ട് റിവേഴ്സ് ബയസ് കണ്ടീഷനിലെ നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിക്കത്തുള്ളൂ. ഡയോഡിൻ്റെ സാധാരണ എന്താണ് പരിപാടി, അതിൻ്റെ വർക്കിംഗ് എന്താ, വർക്കിംഗ് അല്ല, എന്ത് ആപ്ലിക്കേഷനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? എ സിയെ നമ്മൾ ഡി സി ആക്കുന്നതിന് വേണ്ടിയാണ് സാധാരണയായിട്ട് ഡയോഡുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെനർ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സാധാരണ ഡയോഡ് റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്ത് വെക്കുന്ന പോലുള്ള ഒരു സംവിധാനമാണ് സെനർ ഡയോഡിന് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഡയോഡിനേക്കാളും വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനർ ഡയോഡ് ഹെവിലി ഡോപ്പ്ഡാണ്. സെനർ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, എന്നും പിയും ഡിപ്ലീഷൻ റീജിയനും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു, പിയിൽ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. സാധാരണ ഡയോഡിൽ ഫോർവേഡ് ബയസിൽ അങ്ങനെയല്ലോ ചെയ്യുന്നത്, എന്നിൽ നെഗറ്റീവും പിയിൽ പോസിറ്റീവും അല്ലേ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ എന്നിൽ പോസിറ്റീവും പിയിൽ നെഗറ്റീവും കൊടുത്ത് ബയസ് ചെയ്യുന്നു. അപ്പം രണ്ട് സൈസ് സെനർ ഡയോഡിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതായത് ഒന്ന് അവലഞ്ച് ബ്രേക്ക് ഡൗണും ഒന്ന് സെനർ ബ്രേക്ക് ഡൗണും. അവലഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ് പി എൻ ജംഗ്ഷനിലോട്ട്. ആ സമയത്ത് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്ത് ഹൈ വെലോസിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പം പിന്നെ നമ്മുടെ സെനർ ഡയോഡിൽ സംഭവിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് പിന്നെ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്ത് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം ഈ അവലഞ്ചിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു ഫ്ലഡാണ്.
ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയത്തില്ലേ, അതിന് ഫ്ലഡ് എന്നല്ലേ പറയുക. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലഡാണ് അവിടെ രൂപപ്പെടുന്നത്. ആ രൂപപ്പെടുന്ന ഫ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്ത് ലാർജ് ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായി ഉണ്ടായി അവിടെ ഇലക്ട്രിക് കറണ്ട് ഇതിനകത്ത് ഉണ്ടാകും. ഒരു പർട്ടിക്കുലർ ലെവലെത്തി കഴിയുമ്പോൾ എന്താവും, ഈ ഡയോഡ് അങ്ങ് ഡിസ്ട്രോയ് ആയിപ്പോവും, പെർമനൻ്റ് ഡിസ്ട്രോയ്ഡ് ആയിപ്പോവും. അപ്പോൾ അതിനും ആ നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഇത് റിവേഴ്സിൽ എത്ര നേരം ഇത് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ആ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെച്ചിട്ട് സെനർ ഡയോഡ് വർക്ക് ചെയ്യും. പിന്നെ ഒരു നോർമൽ കണ്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി ഇത് കൂടുതൽ ഫ്ലഡ്സ് ജനറേറ്റ് ചെയ്ത് എന്തായി ഇത് ബ്രേക്ക് ഡൗണിലോട്ട് പോവും. അപ്പോൾ ഒരു സഡൻ സ്പൈക്ക് അടിച്ചിട്ട് അത് നിന്നു പോവും. അപ്പോൾ അതിനാ തൊട്ട് മുമ്പുള്ള ആ ഒരു ഇത് കണ്ടീഷനിലാണ് നമ്മൾ അവലഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു 6 വോൾട്ടിന് മുകളിലോട്ടൊക്കെ സെനർ ഡയോഡ് റിവേഴ്സ് ബയസിൽ ബയസ് ചെയ്ത് കഴിഞ്ഞാൽ 6 വോൾട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏകദേശം അവലഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. 6 വോൾട്ടിന് കൂടുതലായി കഴിയുമ്പോൾ ഇനി അടുത്തത് സെനർ ബ്രേക്ക് ഡൗൺ. ഈ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്, പക്ഷേ കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ കോൺസെൻട്രേഷനിൽ കുറച്ചുകൂടി കൺട്രോൾഡ് ആണ് സെനർ ബ്രേക്ക് ഡൗണിൽ. അപ്പം ഒരു പർട്ടിക്കുലർ ലെവലിലെത്തി ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലെത്തുമ്പോൾ നമ്മൾ കട്ട് ഓഫ് ആകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുന്നത്. റിവേഴ്സ് ബയസിലുള്ള കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുന്ന ഒരു സാച്ചുറേഷൻ കറണ്ടിലോട്ട് എത്തുന്ന രീതിയിൽ, അപ്പോൾ അവിടെ വെച്ചിട്ട് സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഇവിടെ പഴയ രീതിയിൽ തന്നെയാണ് നടക്കുന്നെങ്കിൽ കൂടിയും കൺട്രോൾഡാണ്, അവലഞ്ചിനേക്കാളും കുറച്ചൊരു കൺട്രോൾഡാണ് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമ്മൾ സെനർ ബ്രേക്ക് ഡൗണിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ കറണ്ടിനെ റെഗുലേറ്റ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്തൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു 3 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ 3 വോൾട്ടിൻ്റെ രീതിയിലുള്ള കോൺസെൻട്രേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് 3 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് എത്ര 5 വോൾട്ട് കൊടുത്താൽ പോലും നമുക്ക് 3 വോൾട്ട് റെഗുലേറ്റ് ചെയ്ത് കിട്ടും. ഔട്ട്പുട്ടിൽ എപ്പം നോക്കിയാലും നമുക്ക് 3 വോൾട്ടേ കിട്ടത്തുള്ളൂ, റെഗുലേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും എപ്പോഴും കിട്ടുക. അതാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗണും അവലഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈ ഇലക്ട്രിക് ഫീൽഡിലാണ് സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ആ സമയം അവലഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് കൊളീഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. സെനർ ബ്രേക്ക് ഡൗണിൽ എന്താണ്, ഹൈ ഇലക്ട്രിക് ഫീൽഡിൽ സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. മറ്റേത് പിന്നെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലഡ് ഉണ്ടാക്കിയിട്ട് അവലഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫോർവേഡ് കണ്ടീഷനിൽ സാധാ ഡയോഡ് പോലെ അത് സെനർ ഡയോഡ് ആക്ട് ചെയ്യും. റിവേഴ്സ് ബയസിലാണ് 2 ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. നമ്മൾ ആ പിന്നെ പടം നോക്കിയാൽ കാണാം, നെഗറ്റീവ് പോർഷനിൽ സെനർ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവലഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിൻ്റെ ഒരു കർവുണ്ട്. മറ്റേത് ഹൈലി കൊളൈഡ് ആയി ചെയ്തിട്ടാണ് അവലഞ്ച് നടക്കുന്നത്. സെനർ ബ്രേക്ക് ഡൗണിൽ ഇലക്ട്രിക് ഫീൽഡിലാണ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അപ്പം സെനർ ഡയോഡിൻ്റെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡയോഡിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ മൊബൈൽ ചാർജറിലൊക്കെ നമ്മൾ ഈ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, എത്ര വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് തരും. നമ്മുടെ വോൾട്ടേജ് സ്റ്റെബിലൈസറിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് സെനർ ഡയോഡ്. പിന്നെ ക്ലിപ്പിംഗ് സർക്യൂട്ട്, ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലോട്ട് ക്ലിപ്പ് ചെയ്തെടുക്കുക. വേവ് എന്ന് പറയുമ്പോൾ AC വേവ്സ് ഉണ്ട്, DC വേവ്സ്. AC വേവ്സിനെയാണ് മെയിനായിട്ട് ക്ലിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം അതുപോലെ പൾസേറ്റിംഗ് വേവ്സിനെയൊക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നു. പിന്നെ സ്വിച്ചിങ് ഓപ്പറേഷന് വേണ്ടിയും നമ്മൾ സെനർ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്.
താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, ഡയോഡിനെ കുറിച്ച് ഞാനത് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം. താങ്ക് യു.